നാളെ രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി. പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത്, ഞങ്ങൾ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന് ഉന്നയിച്ചത് 4 സെപ്റ്റംബറിനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ DGP RSS നേതാക്കളെ കണ്ടു. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന്റെ പുറത്താണ് നടപടിയെടുത്തതെങ്കിൽ 32 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് 2023 മെയ് മാസത്തിലാണ്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, ദൂതനായിട്ട് അയച്ചതാണ്. ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി. ഇപ്പൊ 16 മാസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത്. 16 മാസം കഴിഞ്ഞിട്ട് ഇനി പൂരം കലക്കിയതിന്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം ഇതെല്ലാം. പൂരം കലക്കാൻ അദ്ദേഹം തന്നെ വിട്ടതാണ്. എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ, പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചു. അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയെന്ന് അറിയണം. ഇപ്പൊ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് RSSന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്കാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള പ്രഹസനമാണ്. കഴിഞ്ഞ 32 ദിവസം അവിടെ തുടർന്നു, ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രപ്പോഷണലായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ രണ്ട് ഞങ്ങൾ ഉന്നയിച്ച, പ്രതിപക്ഷം ഉന്നയിച്ച ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ. അപ്പോ കണ്ണിൽ പൊടിയിടാനുള്ള, ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്.